ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ മനോഹരമായ ഈ നല്ല സമയത്തിനായി ദൈവത്തെ അതിയായി സ്തുതിക്കുന്നു സ്വാത്രം ചെയ്യുന്നു സമാഗമന കൂടാരം എന്ന ഈ ചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായി സമാഗമന കൂടാരത്തെക്കുറിച്ച് ചിന്തിച്ച് വരികയായിരുന്നല്ലോ ഇന്ന് നമുക്ക് സമാഗമന കൂടാരത്തിൻ്റെ മറ്റൊരു വശത്തിലേക്കൊക്കെ നമുക്ക് കടക്കാം സമാഗമന കൂടാരവും ഇസ്രായേൽ ഗോത്രങ്ങളും എന്ന വിഷയം നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതായിരിക്കും എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് നമുക്കൊരുവക്ക് പ്രാർത്ഥിക്കാം കരുണിയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയനാഥ മനോഹരമായ ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അവിടുന്ന് നൽകി തന്നിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കും നന്ദി നിർണയത്തോട് കർത്താവിനെ സ്തുതിക്കുന്നു ദമേ സമാഗമന കൂടാരമെന്ന പഠന വിഷയത്തോട് കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കണമേ ഞങ്ങൾ അത് പഠിച്ച് ഹൃദയസ്ഥമാക്കി കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അനേക ആളുകളെ നേടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം ഒപ്പം തന്നെ ഞങ്ങൾക്ക് ആത്മീകമായ നല്ലൊരു വളർച്ചയും കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപയാ നടക്കണമേ മാനോമോഹത്വം കർത്താവ് എടുക്കണം യേശു കഥാവ് നാം ചോദിക്കുമ്പോൾ ദേതോ നീ പ്രാർത്ഥന കേൾക്കണമേ ആമേൻ എല്ലാവരെയും ഈ സമയത്ത് സമാഗമന കൂടാര പഠനത്തിലേക്ക് സ്വാഗതം നമുക്ക് തുടർന്നുള്ള ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ഇന്ന് പഠിക്കാനായിട്ട് ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് സമാഗമന കൂടാരവും ഇസ്രായേൽ ഗോത്രങ്ങൾ എന്ന ഭാഗം നമുക്ക് ചിന്തിക്കാം നമുക്കറിയാം ഇസ്രായേൽ ജനം നാനൂറ് വർഷക്കാലം മിസ്രൈമിൽ അടിമകളായി അവരെ സേവിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ദൈവം അവർക്ക് നല്ലൊരു രാജ്യം വിഭാവനം ചെയ്തുകൊണ്ട് അവർ ആ ഒരു വാഗ്ദത്വത്തിൽ കൊണ്ട് അവർ കനാൻ ദേശത്തെ ലക്ഷ്യമാക്കി കടന്നു വരുന്ന സമയത്ത് മൂന്ന് മാസങ്ങൾ കൊണ്ട് സേനായ് പർവ്വത്തിലവരെത്തുകയും രണ്ട് വർഷം കൊണ്ട് സമാഗമന കൂടാരത്തിൻ്റെ പണികളൊക്കെയും പൂർത്തീകരിച്ച് അവിടെ നിന്നും അവർ യാത്ര ചെയ്ത് കാദേശ് ബെർണയിൽ എത്തിയെന്ന് കാണുകൊണ്ടൊക്കെ സാധിക്കുന്നു പ്രീതമക്കളെ ആ മരുഭൂമി വാസത്തിൽ അവർ അവർ പാളയം അടിച്ചാണ് അവിടെ താമസിച്ചിരുന്നത് ആ മരുഭൂമിയിൽ അവരായിരുന്ന സമയത്ത് നാൽപ്പത് വർഷക്കാലം മരുഭൂമിയിൽ അവർ താമസിച്ച സമയത്ത് ആ നാൽപ്പത് വർഷക്കാലം സമാഗമന കൂടാര ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരുന്നു വാസ്തവത്തിൽ അപ്പോഴാണ് അവർ യഥാർത്ഥത്തിലുള്ള സമാഗമന കൂടാര ശുശ്രൂഷ അവർ ചെയ്തുകൊണ്ടിരുന്ന് കാണുമ്പോൾ തൊക്കെ സാധിക്കുന്നു അപ്പോൾ ആ നാൽപ്പത് വർഷക്കാലത്തെ അവരുടെ ജീവിതത്തിൽ ആ സമാഗമന കൂടാരവുമായി അവർ അഭേദ്യമായ ബന്ധം പുലർത്തിക്കൊണ്ടിരുന്നു ഉത്സവങ്ങളും ഒപ്പം തന്നെ യാഗങ്ങളും അങ്ങനെ അവരെ ആ സമാഗമ കൂടാരത്തിൽ അവർ നിറവടിയായി അവിടുത്തെ ശുശ്രൂഷകളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന് കാണുവാനായിട്ട് സാധിക്കും നമ്മളിന്ന് ചിന്തിക്കുന്നത് സമാഗമന കൂടാരവും ഒപ്പം തന്നെ ഇസ്രായേൽ ഗോത്രങ്ങളെന്ന് പറയുന്ന ആ ഒരു വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇവിടെ നാം കാണുന്നത് ആ സമാഗമന കൂടാരം പാളയമടിക്കുന്ന സമയത്ത് ഇസ്രായേൽ മക്കൾ എങ്ങനെയായിരിക്കണമെന്ന് എങ്ങനെയാണ് അവിടെ താമസിക്കേണ്ടതെന്നുള്ള വ്യക്തമായ നിർദ്ദേശം ദൈവർക്ക് നൽകിയിരുന്നതായി നമുക്ക് മനസ്സിലാക്കേണ്ട കൊണ്ട് സാധിക്കുന്നു നമുക്കറിയാം ആ സമാഗമന കൂടാരത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കുമായി ഉള്ള അവരുടെ ആ ദിക്കുകൾ സമാഗമന കൂടാരത്തിൻ്റെ ദിശ നമ്മൾ മനസ്സിലാക്കിയെന്ന് കാണുവാനായിട്ട് സാധിക്കും കിഴക്ക് ഭാഗത്തോട്ടാണ് അതിൻ്റെ വാതിൽ വരുന്നത് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽ പിന്നീട് നമുക്ക് യാഗപീഠം കാണുവാനായിട്ട് സാധിക്കും താമര യാഗപീഠം പിന്നീട് നമുക്ക് താമര തൊട്ടി കാണാൻ തൊക്കെ സാധിക്കും പിന്നീട് നമുക്ക് മറശീലയിലൂടെ നമുക്ക് സമാഗമന കൂടാരത്തിനുള്ളിലേക്ക് പ്രവേശിക്കാം അവിടെ വടക്ക് വശത്തായി നമുക്ക് നിലവിളക്കിനെ കാണുവാനായിട്ട് സാധിക്കും തെക്ക് ഭാഗത്തായി നമുക്ക് കാഴ്ചയപ്പം തന്നെ മേശ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒപ്പം തന്നെ പടിഞ്ഞാറ് ഭാഗത്തായി നമുക്ക് ധൂപപീഠത്തെ കാണുവാനായിട്ട് സാധിക്കും പിന്നീട് തിരശ്ശീലയാണ് തിരശ്ശീല മാറ്റി ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് പെട്ടകത്തെയും കൃപാസനത്തെയും ഒപ്പം തന്നെ രണ്ട് കരൂബുകളിലുള്ള കൃപാസനത്തെ കാണുവാനായിട്ട് സാധിക്കും ആ പെട്ടകത്തിൻ്റെ ദൈവത്തിൻ്റെ പ്രമാണമുണ്ട് അഹരോൻ്റെ തളർത്ത വടിയുണ്ട് ഒപ്പം തന്നെ മന്നായിട്ട് വെച്ച പൊൻപാത്രം ഉണ്ടെന്ന് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ ആയിരിക്കുമ്പോൾ ആ സമാഗമന കൂടാരത്തിൻ്റെ വശങ്ങളെന്ന് പറയുന്നത് കിഴക്ക് ഭാഗവും പിന്നീട് പടിഞ്ഞാറ് ഭാഗവും വടക്ക് ഭാഗവും തെക്ക് ഭാഗവുമായി നമ്മൾ നാല് ഭാഗങ്ങളെ സമാഗമന കൂടാരത്തിലുണ്ട് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് അവരുടെ പാളയം ഇരിക്കുന്നതായ രീതിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പാളയം എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത് കാണുന്നതെ കൊണ്ട് സാധിക്കുമ്പോൾ കിഴക്ക് ഭാഗത്തായി ആ പാളയം അല്ലെങ്കിൽ അവിടെ സമാഗമന കൂടാരം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോകുന്നത് വരെ ആ സമാഗമന കൂടാരം അവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന സമാഗമന കൂടാരം ആ ടാബർ നാക്കലിന് ഏതൊക്കെ ഭാഗങ്ങളിലായിട്ട് ആരൊക്കെയാണ് താമസിക്കേണ്ടതെന്ന് പറയുമ്പോൾ കിഴക്ക് ഭാഗത്തായി യൂതയും ഇസാഖാറും സെബൂലുനും എന്ന് പറയുന്ന മൂന്ന് ഗോത്രങ്ങൾ കിഴക്ക് ഭാഗത്തായി കാണുവാൻ തക്കവണ് സാധിക്കുന്നു കിഴക്ക് ഭാഗത്തായി നമുക്ക് കാണാൻ തൊക്കാൻ സാധിക്കുന്നത് യൂത ഇസാഖാർ സെബൂലുൻ എന്ന് പറയുന്ന മൂന്ന് ഗോത്രങ്ങളാണ് കാണുവാൻ തക്കു സാധിക്കുന്നത് യൂത എഴുപത്തി നാലായിരത്തി അറുന്നൂറ് പേരാണ് അവരുടെ ഗോത്രത്തിൽ അന്നുണ്ടായിരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇസാഖാർ എന്ന് പറയുമ്പോൾ അൻപത്തി നാലായിരത്തി നാനൂറ് പേര് നമുക്ക് കാണുവാൻ്റെ സാധിക്കുന്നു പിന്നീട് സബൂലുൻ ഗോത്രത്തിൽ അൻപത്തേഴായിരത്തി നാനൂറ് പേര് സബൂലുൻ ഗോത്രത്തിൽ കാണുവാൻ നോക്കാൻ സാധിക്കും ഇവർ മൂന്ന് പേരുമാണ് കിഴക്ക് ഭാഗത്തായിട്ട് കാണുവാൻഡൊക്കെയാണ് സാധിക്കുന്നത് പിന്നീട് നമുക്ക് നേരെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തായി സമാഗാന കൂടാരത്തിൻ്റെ ഏറ്റവും പിറകിലായിട്ട് കാണുവാൻ വയ്ക്കുകയാണെങ്കിൽ സാധിക്കുന്നത് ബെഞ്ചമിൻ എന്ന് പറയുന്ന ഗോത്രത്തെയും ഒപ്പം തന്നെ മനശേ എന്ന് പറയുന്ന ഗോത്രത്തെയും പിന്നീട് എഫ്രൈ എന്ന് പറയുന്ന ഗോത്രത്തെ കാണുക സാധിക്കും ബെഞ്ചമിൻ മനഷെ എഫ്രൈം എന്ന് പറയുന്ന മൂന്ന് ഗോത്രത്തെ നമുക്ക് ഏറ്റവും പിറകിലായിട്ട് കിഴക്ക് ഭാഗത്തായിട്ട് യൂത ഇസാഖാർ എന്ന് പറയുന്ന മൂന്ന് ഗോത്രവും പിറകിലായിട്ട് എന്ന് പറഞ്ഞാൽ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തായി നമുക്ക് ബെഞ്ചമിനും മനഷയും എഫ്രൈമിനെ കാണു കൊണ്ടൊക്കെ സാധിക്കും ബെഞ്ചമിൻ ഗോത്രത്തിൽ മുപ്പത്തി അയ്യായിരത്തി നാന്നൂറ് പേര് മനഷെ ഗോത്രത്തിൽ മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ് പേര് എഫ്രൈൻ ഗോത്രത്തിൽ നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് പേരെ നമുക്ക് കാണുവാണ്ട് സാധിക്കും നാൽപ്പ നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് പേരെ നമുക്ക് കാണുവാണ്ട് ഗുണം സാധിക്കും പിന്നീട് നമുക്ക് കാണുവാൻ തന്നെ സാധിക്കുന്നത് അവരുടെ വടക്ക് വശത്ത് എന്ന് പറഞ്ഞാൽ കിഴക്ക് പടിഞ്ഞാറായി കഴിഞ്ഞിരിക്കുന്നു പിന്നീട് വടക്ക് വശത്ത് നമുക്ക് കാണുവാണ്ട സാധിക്കുന്നത് ദാൻ ഗോത്രത്തെയാണ് കാണുവാൻ തൊണ്ണം സാധിക്കുന്നത് പിന്നെ പിന്നീട് ആശയ ഗോത്രത്തെയും പിന്നീട് നഫ്താലി ഗോത്രത്തെയും കാണുവാനായി സാധിക്കും ദാൻ പിന്നീട് ആഷേർ നഫ്താലി മൂന്ന് ഗോത്രവും അതിൻ്റെ വടക്ക് വശത്തായി നമുക്ക് കാണുവാൻ സാധിക്കും അറുപത്തി രണ്ടായിരത്തി എഴുന്നൂറ് പേരും ദാൻ ഗോത്രത്തിൽ ആഷേർ ഗോത്രത്തിൽ നാൽപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ് പേര് നഫ്താലി ഗോത്രത്തിൽ അൻപത്തി മൂന്നായിരത്തി നാനൂറ് പേരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പിന്നീട് വടക്ക് തെക്ക് ഭാഗത്തായി നമുക്ക് കാണുവാൻ തോണം സാധിക്കുന്നത് ഗാദ് ഗോത്രത്തിൽപ്പെട്ട ആളുകളെയും പിന്നീട് ഷിമയോൻ ഗോത്രത്തിൽപ്പെട്ട ആളുകളെയും രൂപേൻ ഗോത്രയോഗം നമുക്ക് കാണുവാൻഡൊക്കെ സാധിക്കുന്നത് ഗാദ് ഷിമയോൻ രൂപേൻ ഗോത്രം എന്ന് പറയുന്ന മൂന്ന് ഗോത്രത്തെ യഥാക്രമം അവരുടെ ജനസംഖ്യ നമുക്ക് നോക്കാം നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി അൻപത് ഷിമയോൻ അൻപത്തി ഒൻപതായിരത്തി മുന്നൂറ് രൂപേൻ ഗോത്രം നാൽപ്പത്താറായിരത്തി അഞ്ഞൂറ് എന്ന് കാണുക സാധിക്കുന്നു ഇങ്ങനെയാണ് നമുക്ക് അതിൻ്റെ വിന്യാസത്തെ കാണുവാണ്ട ഗുണം സാധിക്കുന്നത് ഒന്നുകൂടെ പറയാം യൂത ഇസാഖാർ സെബുലെന്നു പറയുന്ന കിഴക്ക് ഭാഗത്തായിട്ട് ബെഞ്ചമിനും ഒപ്പം തന്നെ മനഷയും എഫ്രൈമിനും അവർ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് പിന്നീട് ദാൻ ഗോത്രം ആശയ ഗോത്രം നഫ്താലി ഗോത്രവും അതിൻ്റെ വടക്കവശത്തായിട്ട് കാണുമ്പോൾ തന്നെ സാധിക്കുന്നു പിന്നീട് തെക്ക് ഭാഗത്തായിട്ട് ഗാതുഗോത്രവും ഷമേൻ ഗോത്രവും രൂപേൻ ഗോത്രവും നമുക്ക് കാണുവാൻ തൊക്കെയാണ് സാധിക്കും ഇനി അടുത്തായി നമുക്ക് കാണും മനസ്സിലാക്കാൻ തൊക്കെ സാധിക്കുന്നത് ഇവരടുക്ക് യാത്ര തിരിക്കുമ്പോൾ അവർക്ക് ഓരോ കൊടികൾ അവരുടെ അവരുടെ കയ്യിലുണ്ട് ഞങ്ങൾ ഇന്ന ഗോത്രമാണെന്ന് പറയപ്പെടുന്ന കൊടി അടയാളങ്ങൾ നമുക്ക് കാണുവാൻ തൊക്കെ സാധിക്കും അതിൽ കിഴക്ക് ഭാഗത്തായി പാളയം അടിച്ചിരിക്കുന്ന യൂത ഇസാഖാർ സെബൂലൻ എന്ന് പറയുന്ന മൂന്ന് ഗോത്രത്തിൻ്റെ കൊടിയുടെ അടയാളം എന്ന് പറയുന്നത് സിംഹ മുഖമാണെന്ന് കാണുവാനായിട്ട് സാധിക്കും സിംഹമുഖം സിംഹമുഖമാണ് മുഖമാണ് അവരുടെ കൊടിയടയാളം എന്ന് കാണുവാനൊക്കെ ഉണർ സാധിക്കുന്നു പിന്നീട് പടിഞ്ഞാറ് ഭാഗത്തായി കാണുന്ന എഫ്രൈമും മനശെ ബെഞ്ചമിൻ എന്ന് പറയുന്ന മൂന്ന് ഗോത്രത്തിന് അവരുടെ കൊടിയടയാളം എന്ന് പറയുന്നത് ഒരു കാളയുടെ മുഖമാണെന്ന് കാണുവാനായിട്ട് സാധിക്കും പിന്നീട് വടക്ക് വശത്തായിട്ട് പാളമടിച്ചിരിക്കുന്ന നഫ്താലി ആഷേർ ദാൻ എന്ന് പറയുന്ന മൂന്ന് ഗോത്രത്തിനും ഒരു കഴുകൻ്റെ മുഖമാണെന്ന് കാണുവാനായിട്ട് സാധിക്കും പിന്നീട് ഖാദ് ഷിമയോൻ രൂഫൻ എന്ന് പറയുന്ന മൂന്ന് ഗോത്രത്തിന് ഒരു മനുഷ്യൻ്റെ മുഖമാണ് അവരുടെ കൊടി അടയാളമായി കൊടുത്തിരിക്കുന്ന കാണാൻ സാധിക്കും അവരുടെ യാത്രയിൽ ഈ പറയുന്ന സിംഹമുഖവും ഒപ്പം തന്നെ കാളയുടെ മുഖവും കഴുകൻ്റെ മുഖവും ഒപ്പം തന്നെ മനുഷ്യമുഖവുമായിട്ടുള്ള കൊടിയടയാളം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു കൊടിയടയാളം അവർക്ക് നൽകിയിരിക്കുന്നത് വളരെ വിചിത്രമായി തോന്നുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയുള്ള കൊടിയടയാളം കൊടുത്തിരിക്കുന്നത് കിഴക്ക് ഭാഗത്തായി യാത്ര ചെയ്യുന്ന ആ ഒരു ഗോത്രത്തിന് അവർക്ക് സിംഹത്തിൻ്റെ മുഖം കൊടുത്തിരിക്കുന്നു പടിഞ്ഞാറ് ഭാഗത്തായി യാത്ര ചെയ്യുന്ന മൂന്ന് ഗോത്രത്തിന് അവർക്ക് കാളയുടെ മുഖമുള്ള ഒരു കൊടിയടയാളം നൽകിയിരിക്കുന്നു അതിൻ്റെ വടക്ക് വശത്തുള്ള കൊടിയടയാളത്തിൽ അവർക്ക് കഴുകിൻ്റെ മുഖം കൊടുത്തിരിക്കുന്നു പിന്നീട് തെക്ക് വശത്തായിട്ടുള്ള അവരുടെ അവർക്ക് മനുഷ്യ മുഖം കൊടുത്തിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ നാല് തരത്തിലുള്ള ഒരു ജീവിയുടെ മുഖമുള്ള കൊടി അടയാളം നൽകപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ തക്കവൺ സാധിക്കുമ്പോൾ യഗസ്കേലിൻ്റെ പുസ്തകം പഠിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത് എന്താണ് യഗസ്കേലിൻ്റെ പ്രവചനത്തിൽ പറയുന്നത് നമുക്ക് നോക്കാം അവിടെ എഗസ്കേൽ പ്രവാചകൻ മുപ്പതാം ആണ്ട് നാലാം മാസം അഞ്ചാം തീയതി ഞാൻ കേബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നു ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു അപ്പോൾ എഗസ്കേൽ പ്രവർത്തി പറയാണ് അവൻ മുപ്പതാം ആണ്ട് നാലാം മാസം അഞ്ചാം തീയതി ഞാൻ കേബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു അപ്പോൾ പറയാണ് അവിടെ ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്ന് ഒരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു അതിന് ചുറ്റും ഒരു പ്രകാശവും അതിൻ്റെ നടുവിൽ നിന്ന് തീയുടെ നടുവിൽ നിന്ന് തന്നെ ശുക്ലസ്വർണം പോലെ ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് അവൻ കണ്ട കാഴ്ച ആ കാഴ്ച ഇതാണ് അതിൻ്റെ നടുവിൽ നാല് ജീവികളുടെ സദൃശ്യം കണ്ടു അവയുടെ രൂപമോ അവയ്ക്ക് മനുഷ്യ തർ ഉണ്ടായിരുന്നു ഓരോ നാനാല് മുഖവും നന്നാല് ചിറകുമുണ്ടായിരുന്നു ചിറകും അവയുടെ കാൽ ചൊവ്വുള്ളതും കാലടി കാളക്കിഴാവിൻ്റെ കുളമ്പ് പോലെയും ആയിരുന്നു മിനിക്ക് താമരം പോലെ അവ മിന്നിക്കൊണ്ടിരുന്നു അവയ്ക്ക് നാല് ഭാഗത്തും ചിറകിൻ്റെ കീഴായി മനുഷ്യ കൈയുണ്ടായിരുന്നു നാലിനും മുഖങ്ങളും ചിറകുകളും ഇങ്ങനെ ആയിരുന്നു ഇവിടെ പറയുന്ന ആ ഒരു ദർശനത്തിൽ നാമീ കാണുന്ന സിംഹത്തിൻ്റെ മുഖവും കാളയുടെ മുഖവും ഒപ്പം തന്നെ കഴുകൻ്റെ മുഖവും ഒപ്പം തന്നെ മനുഷ്യ മുഖവുമുള്ള ഒരു ജീവിയാണ് എഗസ്കേൽ പ്രവചനം അല്ലെങ്കിൽ എഗസ്കേൽ ദർശനത്തിലൂടെ കാണുമെന്ന് കാണുവാൻ തന്നെ സാധിക്കുന്നു ഇതെന്താണ് ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കുമ്പോൾ കഥാവാ യേശു ക്രിസ്തുവിൻ്റെ മൂന്ന് അല്ലെങ്കിൽ നാല് രൂപങ്ങളാണ് അല്ലെങ്കിൽ യേശുവിൻ്റെ നാല് സ്വഭാവങ്ങളാണെന്ന് കാണുവാൻ തന്നെ സാധിക്കും യേശുവിൻ്റെ നാല് സ്വഭാവങ്ങൾ എന്താണ് സ്വഭാവം യേശുവിൻ്റെ സ്വഭാവത്തിൽ സിംഹ പിന്നീട് യേശുവിൻ്റെ സ്വഭാവത്തിൽ കാളയുടെ മുഖം പിന്നീട് യേശുവിൻ്റെ സ്വഭാവത്തിൽ കഴുകൻ്റെ സ്വഭാവം പിന്നീട് യേശുവിൻ്റെ സ്വഭാവത്തിൽ മനുഷ്യ മുഖത്തെക്കുറിച്ച് കാണുന്നത് കൊണ്ട് സാധിക്കും അപ്പം ഇതെന്താണ് നാല് കാര്യങ്ങളെ ഒന്നാമതായി കഥാമ യേശുക്രിസ്തു രാജാതി രാജാവാണ് അവൻ രാജാവാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് സിംഹ മുഖത്തിൻ്റെ അടയാളം അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നത് അത് തന്നെയാണ് ഹെഹസ്കയിൽ കാണുന്നത് അവൻ സിംഹത്തിൻ്റെ മുഖമുള്ള ഒരു ജീവിയെ കാണുന്നത് രണ്ടാമതായി കാളയുടെ മുഖത്തെ കാണുമ്പോൾ നമുക്ക് കാള എന്ന് പറയുന്നത് പുല്ല് തിന്നുന്നതും ഒപ്പം തന്നെ ആ യജമാനന് വേണ്ടി കഷ്ടപ്പെടുന്ന പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള സമയത്ത് യജമാനന് വേണ്ടി പണിയെടുക്കുന്ന ജോലിയെടുക്കുന്ന കഷ്ടപ്പെടുന്ന ഒരു ജീവിയാണ് കാള എന്ന് പറയുന്നത് നിലമൊഴുകുന്നതിന് വേണ്ടിയും സാധന സാമഗ്രികളൊക്കെയും കൊണ്ടുപോകുന്നതിന് വേണ്ടിയും ചുമടെടുക്കുന്നതിന് വേണ്ടിയൊക്കെയും കാളയെ ഉപയോഗപ്പെടുത്തുന്നു നുകം കെട്ടിക്കൊണ്ട് അതിനെ പണിയെടുപ്പിക്കുന്നു ഒപ്പം തന്നെ വയലേലകളിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടി കാളയെ ഉപയോഗപ്പെടുത്തുന്നു കഥാപയസ് ക്രിസ്തു രാജാതി രാജാവാണ് അതോടൊപ്പം തന്നെ കർത്താവായ യേശു ക്രിസ്തു ഒരു കാളയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവൻ മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യനായിട്ട് മാത്രമല്ല പിതാവ് പറയുന്നതെല്ലാം അനുസരിച്ച് കൊണ്ട് ഒരു ദാസനെ പോലെ ദാസരൂപമെടുത്തവനായി പോലെ തൻ്റെ യജമാനം പറയുന്നതെല്ലാം അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന ഒരു കാളയുടെ കൂടി തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നെന്ന് കാണുവാൻ നോക്കാൻ സാധിക്കുന്നു അതാണ് യേശുവിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത പിന്നീട് നമുക്ക് യേശുവിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത കാണുന്നൊക്കെ സാധിക്കുന്നത് കഴുകമുഖമാണ് അത് യേശുവിൻ്റെ സ്വഭാവത്തിൻ്റെ ആ കഴുകമുഖം എന്ന് പറയുമ്പോൾ തൻ്റെ വേഗതയുടെ തൻ്റെ വേഗത്തിലുള്ള തൻ്റെ പ്രവർത്തനത്തിന് ഫലമായി യേശു ചെയ്ത പ്രവൃത്തിയുടെ വേഗത മുപ്പത്തി മൂന്നര വർഷക്കാലം മാത്രമാണ് കർത്താവേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്നത് പെട്ടെന്ന് യേശു വെളിപ്പാട് കുസ്തു പറയുന്നത് കുട്ടി പെട്ടെന്ന് എടുക്കപ്പെട്ടു എന്നാണ് പറയുന്നത് ഏകദേശം മുപ്പത്തിമൂന്ന് വർഷക്കാലം മാത്രമേ ഉള്ളായിരുന്നു യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ അതിലും വെറും മൂന്നര വർഷക്കാലം മാത്രമാണ് യേശുവിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വേഗം തന്നെ മൂന്നര വർഷം കൊണ്ട് യേശുവിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ച് യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി എന്ന് കാണുമ്പോൾ സാധിക്കും എന്ന് പറഞ്ഞാൽ ആ യേശുവിൻ്റെ വേഗത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് കഴുക മുഖത്തെ കാണുവാൻ നോക്കുവാൻ സാധിക്കും അപ്പം യേശു പെട്ടെന്നാണ് പ്രവർത്തനങ്ങൾ നടത്തി നടത്തിയിരുന്നത് പിന്നീട് യേശുവിൻ്റെ അടുത്ത സ്വഭാവമാണ് മനുഷ്യ മുഖമെന്ന് കാണുന്നതൊക്കെ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരേ സമയം ദൈവവും ഒരേ സ്വവും മനുഷ്യനുമായിട്ട് ഈ ഭൂമിയിലായിരുന്ന കർത്താവായി യേശു ക്രിസ്തു മനുഷ്യ രൂപമെടുത്തവനാൻ മനുഷ്യപുത്രൻ എന്ന പേരിന് ഇഷ്ടപ്പെടുന്നവനായിട്ടുള്ളവൻ മനുഷ്യപുത്ര എന്നുള്ള വിളി കേൾക്കുന്നവൻ ഇഷ്ടപ്പെടുന്നവനായിട്ടുള്ള വ്യക്തിയായിരുന്നു കർത്താവ് യേശു ക്രിസ്തു മനുഷ്യ പിതാവായ ദൈവത്തിൻ്റെ സൃഷ്ടികളായ മനുഷ്യൻ്റെ അതേ രൂപഭാവങ്ങളോടുകൂടി സ്വഭാവങ്ങളോടുകൂടി ഉറങ്ങുക ഒപ്പം തന്നെ ഭക്ഷണം കഴിക്കുക എന്നുവിതായിട്ടുള്ള എല്ലാ സ്വഭാവങ്ങളും അവൻ്റെ ജഡത്തിലേറ്റെടുത്ത മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വന്ന കർത്താവേശു ക്രിസ്തു അതിനു വേണ്ടിയാണ് ആ മനുഷ്യ മുഖം നൽകിയിരിക്കുന്നത് കാണുമ്പോൾ സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്തുകൊണ്ടാണ് ഇസ്രായേൽ പാളയവും സമാഗമന കൂടാരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ സമാഗമന കൂടാരത്തിൽ ആ യേശുക്രിസ്തുവിൻ്റെ ആ ശുശ്രൂഷകളൊപ്പം തന്നെ അവരെ കൊടിയടയാളത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാലു സ്വഭാവത്തെ നമുക്ക് കാണുവാൻ്റെ കൊണ്ട് സാധിക്കും യേശുവിൻ്റെ രാജാതി രാജാവായ യേശുവിൻ്റെ സ്വഭാവവും കാളയുടെ സ്വഭ അടിമജീവ നയിപ്പി നയിക്കുന്ന പിതാവ് പറയുന്നതെല്ലാം കേട്ടനുസരിക്കുന്ന ഒരു ക്രിസ്തുവിനെ ഒപ്പം തന്നെ വേഗത്തിൽ വേല തീർത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പോയ കർത്താവായി യേശുക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒപ്പം തന്നെ നമുക്ക് യേശുവിൻ്റെ മനുഷ്യ അവതാരത്തിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ കാണുവാൻ മനുഷ്യ മനുഷ്യാവതാരത്തിൻ്റെ പ്രവർത്തനം നമുക്ക് കാണുവാൻ്റെ കൊണ്ടും സാധിക്കും ഇങ്ങനെയാണ് ആ ഇസ്രായേൽ ഗോത്രങ്ങളും സമാഗമന കൂടാരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് ചിന്തിപ്പാൻ്റെ കോണം സാധിച്ചത് അതുകൊണ്ട് മക്കളെ ഈ യേശുവിൻ്റെ നാല് സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലും പകർത്തുന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ് ഒന്ന് നമുക്ക് അറിയാം രാജാതി രാജാവുമ്പോൾ നമ്മെ കൃതാവായ യേശുക്ക് വിളിക്കുന്നത് രാജകീയ പുരോഗിത വർഗം വിശുദ്ധ വംശം സ്വന്തം ജനമാകും നമ്മളെല്ലാവരും രാജകീയ പുരോഗത വർഗമാണ് അപ്പോൾ നാം എല്ലാവിധമായ അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ട് രാജാക്കന്മാരെ പോലെയാണ് നമ്മൾ ഈ ഭൂമിയിലായിരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരെ കാട്ടിലും വളരെ മെച്ചപ്പെട്ടവരാണ് നമ്മൾ ചിന്തിക്കണം രാജകീയ പുരോഹിത മാർഗമാണ് അതുകൊണ്ട് നാം ചെയ്യുന്ന നമ്മൾക്ക് ആ ചെയ്യുന്ന പ്രവർത്തനം മാത്രമായിരിക്കണം നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ രാജാവിൻ്റെ പ്രവൃത്തികൾ നല്ല പ്രവർത്തനങ്ങൾ മാത്രം നമ്മളിൽ നിന്നുണ്ടാകുക അതാണ് നമുക്ക് കാണുക സാധിക്കുന്നത് പിന്നീട് കാളയുടെ മുഖം പ്രതിമുക്കളെ നമ്മൾ അതേപോലെ ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ച് കൊണ്ട് ഒരു കാളയെപ്പോലെ യേശുവിന് വേണ്ടി ദൈവത്തിൻ്റെ വേല രാവും പകലും ചെയ്യുന്നവരായിട്ട് മാറണം വിശ്രമമില്ലാതെ യേശുവിൻ്റെ വയരു പ്രദേശത്ത് ശക്തമായി ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന മക്കളായിട്ട് മാറണം ഒരുപക്ഷെ നമ്മൾ രാജാക്കന്മാരോടും ആണ് അതേപോലെ തന്നെ നമ്മൾ ഒരു കാളയുടെ സ്വഭാവം പോലെ ജോലി ചെയ്യുന്ന സ്വഭാവമുള്ളവരായിട്ട് നാം മാറേണ്ടിയിരിക്കുന്നു പിന്നീട് തന്നെ കഴുകൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എത്രയും വേഗത്തിൽ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നവരായിട്ട് മറണം നമ്മൾ ഒരുപക്ഷെ കഥാ വയസ്സ് ക്രിസ്വിൻ്റെ വരനു വേണ്ടി ദൂതുകൾ പ്രഘോഷിപ്പിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മൾക്ക് നമ്മുടെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ദൈവവേല എന്നുള്ള രീതിയിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത് പലപ്പോഴും ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ നമുക്ക് മടിയുള്ളവരാണ് ഉത്സാഹമില്ലാത്തവരാണ് നമുക്ക് ആ ദൈവത്തിൻ്റെ വേല ശക്തിയുക്തം ചെയ്യുവാൻ നമുക്കവിടെ സാധിക്കാതെ വരുന്നു പ്രിയമുക്കളെ അതെല്ലാം ഒരു പരാജയമായിട്ട് വരുന്നു ദൈവം ആത്മാർത്ഥമായി വേല ചെയ്തുപോലെ വളരെ വേഗത്തിൽ വേഗത്തിൽ ശുഷ്കാന്തിയോടുകൂടി വേല ചെയ്യുവാണ്ടൊക്കെ നമുക്ക് സാധ്യമായി തീരാം ഒപ്പം തന്നെ ആ വേല നമ്മൾ ശക്തിയോടെ ചെയ്തെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വരവെങ്കിൽ അനേകരെ നമുക്ക് നേടുവാണ്ടൊക്കെ ഒന്നും സാധിക്കുകയുള്ളൂ പിന്നീടാണ് നമുക്ക് മനുഷ്യ മുഖത്തെ കാണുന്ന സാധിക്കുന്നു നമുക്ക് രാജകീയ പുരോഗത വർഗ്ഗമാണ് വിശുദ്ധ വംശമാണ് ഒപ്പം തന്നെ നമുക്ക് കാളയെപ്പോലെ കർത്താവിന് വേണ്ടി നമുക്ക് വേല ചെയ്യേണ്ടതുണ്ട് കൂടാതെ തന്നെ വേഗത്തിൽ വേല ചെയ്യണമെന്നുണ്ട് പിന്നീട് മനുഷ്യമുഖം എന്ന് പറയുമ്പോൾ മനുഷ്യനായി തീർന്ന കർത്താവേശു ക്രിസ്തുനെ പോലെ മനുഷ്യൻ്റെ സ്വഭാവ ഗുണങ്ങളെ നമ്മളെല്ലാവരും തന്നെ മനുഷ്യൻ്റെ ജി അവൻ്റെ അവൻ്റെ പാപ പാപത്തിലുള്ള സ്വഭാവത്തെ നാം അംഗീകരിക്കണം നമ്മുടെ സഹോദരങ്ങളെ അവർ മനുഷ്യരാണെന്ന് അംഗീകരിക്കണം നമുക്ക് വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുമെന്നും ഒപ്പം തന്നെ നമ്മുടെ കുറവുകളെ അംഗീകരിക്കുകയും നമ്മുടെ മറ്റുള്ളവരെ അവർ അവരുടെ കുറവുകളെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യത്വം നമ്മൾ നമ്മളുണ്ടാകേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിത കാര്യമാണ് അങ്ങനെ ഈ നാല് സ്വഭാവങ്ങളും ഉൾ ചേർന്ന് നല്ല സ്വഭാവമുള്ള നല്ല മക്കളായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അതാണ് ദൈവം നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയനാഥ മനോഹരമായി നല്ല സമയത്തിനായ കർത്താവിനെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ദൈവം ഞങ്ങൾക്ക് യേശുക്രിസ്തു പോലെ സിംഹമുഖവും ഒപ്പം തന്നെ കാളയുടെ മുഖവും ഒപ്പം തന്നെ കഴുകിൻ്റെ മുഖവും മനുഷ്യ മുഖവും ആ നാല് സ്വഭാവങ്ങൾ ഞങ്ങളിലേക്ക് ഉൾച്ചേർന്നിരിപ്പാണ്ട് കുഞ്ഞങ്ങളെ സഹായിക്കണം ഈ പ്രസംഗങ്ങൾക്ക് എല്ലാവരും അവിടെ നിന്ന് അനുഗ്രഹിക്കണം സംസാരിക്കണം അടിയരെയും